കാൽപ്പന്ത് ലോകത്ത് ഇന്ദ്രജാലങ്ങൾ തീർത്ത രണ്ടിതിഹാസങ്ങൾ വസന്തം മാറിമറിയും പോലെ എല്ലാ കാലങ്ങളിലും അവർ കാച്ചും പൂത്തും കളിർത്തും ഈ ലോകത്തെ അത്രമേൽ സുന്ദരമാക്കിയിരുന്നു. അവരുടെ വാശിയും വിദ്വേഷവും ബഹുമാനവും നിറഞ്ഞ ഓരോ നിമിഷങ്ങളും ഇന്ന് ഓർക്കുമ്പോൾ ചിലപ്പോൾ ഒരു വട്ടം കൂടി ആ പഴയ കാലങ്ങളിലേക്കും സഞ്ചരിച്ചു പോയി വരാൻ മനസ്സാഗ്രഹിച്ചു പോകുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന് ഇന്ന് നേടാവ് നിന്മപ്പുറം പുരസ്കാരങ്ങൾ നേടിയെടുത്ത് നിൽക്കുമ്പോൾ ഈ കാൽപ്പനിക ലോകത്ത് അവർക്ക് പകരം വയ്ക്കാൻ അവർ മാത്രമേ ഉള്ളൂ എന്ന സത്യത്തെ മനസ്സിന് പറഞ്ഞു പഠിപ്പിക്കേണ്ടി വരില്ലല്ലോ. ഓരോ കാൽപ്പന്ത് ആരാധകനെയും ഫുട്ബോളിന്റെ സൗന്ദര്യം വാരിവിതറി നൽകിയ രണ്ട് പൂർണ്ണചന്ദ്രന്മാരായിരുന്നു അവർ. അവർ ഈ ലോകത്തെ എപ്പോഴും ഉന്മാദിപ്പിച്ചുകൊണ്ടേയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട അവരുടെ കാലുകളിൽ നിന്നും പിറന്നിരുന്ന ഗോളുകളും മഴവിൽ ഫ്രീക്കുകളും അമാനുഷിക നിമിഷങ്ങളും ഇന്നും മനസ്സിൽ പെയ്തൊഴിയാതെ നിൽക്കുമ്പോൾ ഒരു ഫുട്ബോളർ എന്ന നിലയിൽ എവിടെയോ എൻ്റെ മനസ്സിലും അസൂയയുടെ വിത്തുകൾ പൊട്ടിമുളയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പിറവിയും ഒരു സാധാരണക്കാരനെ പോലെ തന്നെയായിരുന്നില്ലേ? കഠിനാധ്വാനവും ഡെഡിക്കേഷനും ആത്മവിശ്വാസവും കൊണ്ട് കാൽപ്പന്തിൻ്റെ ലോകത്തിൻ്റെ നെറുകിലേക്ക് എഴുതി വെച്ച നാമങ്ങളല്ലേ അവരുടേത്? പലരും തീർത്തു വെച്ച റെക്കോർഡുകളെല്ലാം പിന്നിലാക്കി സഞ്ചരിക്കുമ്പോൾ ശരിക്കും അവരുടെ പരിശ്രമങ്ങളുടെ വിജയമായി തന്നെ അതിനെ കാണാൻ സാധിക്കുമ്പോൾ തന്നെയല്ലേ ഞാനടക്കമുള്ള പലർക്കും അവർ ഇൻസ്പിറേഷനും റോൾ മോഡലുമെല്ലാമായി മാറുന്നത്? സ്കൂളുകളിൽ നിന്ന് പോലും പറഞ്ഞു തരാത്ത പാഠങ്ങൾ പലപ്പോഴും പഠിപ്പിച്ചു തന്നവരല്ലേ അവർ? നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ലെന്ന വിശ്വാസവും മനസ്സിലേക്ക് പകർന്നവർ പലപ്പോഴും രണ്ട് ഗുരുക്കന്മാരായി അവരെ വിശേഷിപ്പിക്കേണ്ടി വരും. അവരുടെ മുഹൂർത്തങ്ങളിൽ ആസ്വദിക്കുമ്പോഴും ഒരിക്കലും അവരുടെ അസ്തമയങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ലല്ലോ. കാരണം എപ്പോഴും തെളിമങ്ങാത്ത ഒരു ദേശൂരിനെ പോലെ അവരുടെ നിമിഷങ്ങൾ നമുക്ക് ചുറ്റും പ്രകാശിച്ചുകൊണ്ടേയിരുന്നിരുന്നു. കാരണം ഓരോ നഗരത്തിലും വാതോരത ചൊല്ലുന്ന കാൽപ്പന്ത് കഥകളിൽ അവരെ പരാമർശിക്കാതെ ഒരു വാചകത്തിന് തുടക്കമോ ഒടുക്കമോ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കളിയഴകിൻ്റെ കലവറയിലെ രണ്ട് മരതകക്കല്ല് പോൽ അവരെപ്പോഴും തിളക്കമുള്ളവരായിരുന്നു. പ്രായമൊരിക്കലും അവർക്കൊരു വെല്ലുവിളിയായിരുന്നില്ല. പലരും പടിയിറങ്ങിയ അക്കങ്ങളിലും അവർ ഇതിഹാസങ്ങൾ രചിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സർവ്വതും നേടിയിട്ടും അടങ്ങാത്ത ആഗ്രഹം പോലെ അവരുടെ രാത്രികളെ ഇന്നും അലട്ടുന്ന സ്വപ്നം തന്നെയാകണം ആ ലോകകിരീടം. അവിടം ചെയ്തു തീർക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും പോരാടിയും രക്തം ചൊരിഞ്ഞും തളർന്നു വീണ ആ ഭൂമി ഇനിയും കുറച്ചു നാളുകൾക്കും അപ്പുറം അവരെ കാത്തു നിൽക്കുകയാണ്. നേടാൻ ആഗ്രഹിക്കുന്ന കിനാവിനെയും കൈകളിൽ ഏന്തിക്കൊണ്ട് ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയണം ഞാൻ ആ സ്വപ്നത്തെ സ്വന്തമാക്കിയെന്ന്. അതൊരു പക്ഷേ ഫുട്ബോളിനായി പിറന്നവരുടെ അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ സംതൃപ്തിയുടെ പൂർണ്ണ നിമിഷമായി മാറുകയും ചെയ്യും. പങ്കിട്ടെടുക്കുവാൻ കഴിയാത്ത ആ സുന്ദരജാലകത്തെ ആരായിരിക്കും സ്വന്തമാക്കുക എന്ന ചോദ്യം അപ്പോഴും നിലനിൽക്കുന്നുണ്ടാകണം. ഖത്തറിൻ്റെ മരണഭൂമിയിലേക്ക് പോരാട്ടത്തിനിറങ്ങുന്ന ഓരോ ടീമുകളും ആ ഖനിയിൽ കരങ്ങളമർത്തിക്കൊണ്ട് തിരിച്ചു പോകാൻ തന്നെയാണ് അവിടേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രങ്ങൾ എഴുതി പൂർണ്ണമാക്കാൻ കാത്തു നിൽക്കുന്ന സുവർണലിപികൾക്ക് ഖത്തറിൻ്റെ അവസാന രാത്രിയുടെ യാമങ്ങൾ വരെ കാത്തു നിൽക്കേണ്ടി വരും. ലോകത്തെ ഇത്രയും ആനന്ദത്തിലാഴ്ത്തിയ അവരുടെ ഒരളത് നേടിയാലും കാലത്തിൻ്റെ വിധി പുസ്തകങ്ങളിൽ മുന്നേ എഴുതി വയ്ക്കപ്പെട്ട അക്ഷരക്കൂട്ടമായി ആരാധകർ അതിനെ വിലയിരുത്തും. അതിൽ സന്തോഷം കൊള്ളുകയും ചെയ്യും. മറിച്ചാണെങ്കിൽ പോലും നേട്ടങ്ങളില്ലാതെയാണ് ചരിത്രങ്ങൾ ബാക്കി നിർത്തിയ അറേബ്യൻ മണ്ണിൽ നിന്ന് പടിയിറങ്ങിയാൽ പോലും അവരുടെ പേരുകൾ ലോകത്തിൻ്റെ അവസാനം വരെ വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ഖത്തറിനുമപ്പുറം മറ്റൊരു മഹാവേദിയിലേക്ക് ബൂട്ടുകൾ ധരിച്ചവർ ഇറങ്ങില്ലെന്ന വേദന മാത്രമായിരിക്കും പിന്നീട് നെഞ്ചിൽ ഉണങ്ങാത്ത മുറിവായി നിലനിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിലെ ശതകോടി പുൽനാമ്പുകളെ കോരിത്തരിപ്പിക്കുന്ന ലിയോയുടെ ഇടങ്കാൽ മേജിക്കുകൾക്കും ക്രിസ്റ്റിയുടെ വൺമേൻ ഷോകൾക്കുമായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു ലിയോ ആൻഡ് ക്രിസ്റ്റി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കാലഘട്ടത്തിൽ പിറവി കൊണ്ടതിനെ.